തിരികെ വാർത്തകളിലേക്ക്. കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 34 കോടി രൂപ ചെലവിലാണ് പെരിയയിലെ തേജസ്വരി ഹിൽസ് ക്യാമ്പസിൽ പുരുഷ വനിതാ ഹോസ്റ്റലുകൾ നിർമ്മിച്ചത്. 420 വിദ്യാർത്ഥികൾ താമസിക്കുന്നതിനുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. 2 കെട്ടിടങ്ങളുടെ കൂടി നിർമ്മാണം ഉടൻ തുടങ്ങും. പുരുഷന്മാർക്കുള്ള പെരിയാർ, സ്ത്രീകൾക്കുള്ള നിള എന്നീ ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് കേരള കേന്ദ്ര സർവകലാശാല പെരിയ ക്യാമ്പസായ തേജസ്വിനി ഹിൽസിൽ കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചത്. രണ്ടിടത്തുമായി 420 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും. പുതുതായി അനുവദിച്ച 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായാൽ 200 പേർക്ക് കൂടി ഹോസ്റ്റൽ സൌകര്യം ലഭ്യമാകും. കേന്ദ്ര സർവകലാശാലയുടെ 19 തിരുവനന്തപുരം ക്യാമ്പസുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു. നേരത്തെ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ആരംഭിച്ചിട്ടുള്ള കോഴ്സുകളെ അടിസ്ഥാനപ്പെടുത്തി അവിടെ 2 ജില്ലകളിലും ഭൂമി അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകളും ചില കാര്യങ്ങളെ തീരുമാനമെടുത്തതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിൽക്കുന്നു. തീർച്ചയായും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലവും അനുഭാവപൂർവ്വമായ നിലപാടുണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ സൌകര്യം ലഭ്യമായതോടെ പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങോട്ട് മാറാനാകും. 4 നിലകൾ വീതമുള്ള 2 കെട്ടിടങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. പി കരുണാകരൻ എംപി, കെ കുഞ്ഞിരാമൻ എംഎൽഎ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർകോട്.